അഴിമതി നിഴലിൽ നിൽക്കുന്ന ഇൻകൾ ഡയറക്ടർ കെ എ രതീഷിന് സംരക്ഷണം ഒരുക്കുന്ന കാര്യത്തിൽ ഇടത് വലത് സർക്കാരുകൾ ഒരുപോലെ പ്രവർത്തിച്ചു. 2013 കശുവണ്ടി വികസന കോർപ്പറേഷൻ MD ആയിരിക്കെ രതീഷിനെതിരെ ധനവകുപ്പ് നടത്തിയ പരിശോധനയിലെ കണ്ടെത്തലുകൾ ഉമ്മൻചാണ്ടി സർക്കാർ മുക്കി. കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് അന്വേഷണമുണ്ടായെങ്കിലും വിജിലൻസിന്റെ ക്ലീൻചിറ്റിന്റെ ചുവട് പിടിച്ച് ഈ സർക്കാരും രതീഷിനെ ഉന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. 2013 അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് News 18 ലഭിച്ചു. 2013 കശുവണ്ടി വികസന കോർപ്പറേഷൻ MD ആയിരുന്ന കെ എ രതീഷും ചെയർമാൻ ആർ ചന്ദ്രശേഖരനും ടെൻഡർ കമ്മിറ്റി രൂപീകരിക്കാതെ സ്വന്തം നിലയ്ക്ക് കമ്പനികളുമായി കരാറിലെത്തിയെന്നായിരുന്നു ധനവകുപ്പിന്റെ കണ്ടെത്തൽ. 11 നെഗോസിയേഷൻ ബോർഡിന്റെ അനുമതി വേണമെന്നിരിക്കെ ടെൻഡർ റേറ്റിലുള്ളത് ഇരുവരുടെയും ഒപ്പുമാത്രം. ഏഷ്യ കമ്മോഡിറ്റീസ് എന്ന കമ്പനിക്ക് 13,70,00,000 രൂപ കൊടുക്കാനുണ്ടെന്ന വാദവും തെറ്റാണെന്ന് തെളിഞ്ഞിരുന്നു. കരാർ ഉറപ്പിച്ച കമ്പനിക്കല്ല തുക കൈമാറിയതെന്നും കണ്ടെത്തി. ചീഫ് സെക്രട്ടറി തലവനായ സമിതിയുടെ നിരീക്ഷണത്തിൽ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യണമെന്ന ഉത്തരവ് അട്ടിമറിച്ചു. തോട്ടണ്ടി ഇറക്കുമതി ചെയ്യും മുൻപ് തന്നെ പരിപ്പ് വിൽപ്പന കരാറിലേർപ്പെട്ട് കോർപ്പറേഷന് വൻ സാമ്പത്തിക നഷ്ടമുണ്ടായെന്നും ധനവകുപ്പിന്റെ റിപ്പോർട്ട് പറയുന്നു. റിപ്പോർട്ട് 2013 ഒക്ടോബറിൽ അന്നത്തെ UDF സർക്കാരിന് സമർപ്പിച്ചു. എന്നാൽ രതീഷിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ UDF സർക്കാർ തയ്യാറായിരുന്നില്ല. കശുവണ്ടി വികസന കോർപ്പറേഷൻ MD സ്ഥാനത്ത് നിന്ന് കെ എ രതീഷിനെ മാറ്റാൻ അതിശക്ത സമരം നടത്തിയ CPM ആ അഴിമതി കേസ് അവസാനിക്കും മുൻപാണ് ആരോപണ വിധേയനെ വീണ്ടും അധികാരത്തിലെത്തിച്ചത്. അനഭിമതൻ എങ്ങനെ ഇത്ര വേഗം യോഗ്യനായെന്ന് വിശദീകരിക്കേണ്ടത് വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയുമാണ്. VV വിനോദ്, News 18, കൊല്ലം.